നമസ്കാരം. മുട്ടാർപുഴയിൽ 11 വയസ്സുകാരി വൈഗിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റസമ്മതം നടത്തി അച്ഛൻ സനു മോഹൻ. വൈഗിയെ കൊന്നത് താൻ തന്നെയെന്ന് സനു സമ്മതിച്ചു. സാമ്പത്തിക ബാധ്യത കാരണം കുട്ടിയുമായി ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതി എന്നാണ് മൊഴി. താൻ മരണപ്പെട്ടാൽ കുട്ടിക്കാരും ഉണ്ടാകില്ലെന്നതുകൊണ്ടാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്നാൽ കുട്ടിയെ പുഴയിൽ എറിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്യാൻ മനസ്സ് അനുവദിച്ചില്ല. ഇതോടെ കാറുമെടുത്ത് കടന്നു കളയുകയായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. തനിക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന മകളാണ് വൈഗിയെന്നും സനു പറഞ്ഞതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്ന വിലയിരുത്തലിൽ സനുവിനെ കൂടുതൽ ചോദ്യം ചെയ്യും. അറസ്റ്റും ഇന്നുണ്ടായേക്കും. കർണാടക കാർവാറിൽ നിന്ന് ഇന്നലെ പിടിയിലായ സനു മോഹനെ പുലർച്ചെ 4:45 കൊച്ചി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. വൈഗിയുടെ ദുരൂഹമരണ കേസിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്തിരുന്നില്ല. സനു മോഹനെ കാണാതെയായി എന്ന പരാതി മാത്രമാണ് ഉള്ളത്. വൈഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത ശേഷമാകും അറസ്റ്റ്. കോയമ്പത്തൂരിൽ വിറ്റ സനുവിന്റെ കാറും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും. വൈഗി മുട്ടാർപുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി 27-ാം ദിവസമാണ് പോലീസിനെ വട്ടം ചുറ്റിച്ച കേസിലെ നിർണായക വഴിത്തിരിവ്. കാർവാറിൽ ഇന്നലെ രാവിലെ കർണാടക പോലീസിന്റെ പിടിയിലായ കങ്ങരപ്പടി ശ്രീഗോകുലം ഹാർമണി ഫ്ളാറ്റിൽ സനു മോഹനെ കേരള പോലീസിന് കൈമാറി. എറണാകുളം DGP ഐശ്വര്യ ഡോംഗ്രയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ഇയാളെ പുലർച്ചെയോടെ കൊച്ചിയിലെത്തിക്കും. സനു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് മുന്നിലെ ബീന റെസിഡൻസി ഹോട്ടലിൽ താമസിച്ചിരുന്നതായി ഇക്കഴിഞ്ഞ 16-ന് പോലീസിന് വിവരം ലഭിച്ചത്. അന്ന് തന്നെ കൊച്ചി പോലീസ് അവിടെയെത്തി. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, കൊല്ലൂരിലെ വനമേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം തെരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. കൊല്ലൂരിൽ നിന്ന് സ്വകാര്യ ബസ്സിൽ ഉടുപ്പിയിലേക്ക് പോയ ഇയാൾ അവിടെ നിന്നും മറ്റൊരു ബസ്സിൽ കാർവാറിലെത്തുകയായിരുന്നു. കൊല്ലൂരിൽ നിന്ന് 175 കിലോമീറ്റർ അകലെയാണ് കാർവാർ. 80 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗോവയായി. March 21 ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലെ ബന്ധുവെട്ടിൽ ഭാര്യ രമ്യയെ കൊണ്ടുചെന്നാക്കിയ സനു വൈഗയും കുട്ടി കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലേക്ക് മടങ്ങുകയായിരുന്നു. പിറ്റേന്ന് കളമശ്ശേരി മുട്ടാർ റെഗുലേറ്റർ കം ബ്രിഡ്ജിനരികിൽ വൈഗയുടെ ജഡം കണ്ടെത്തി. സനു പുലർച്ചെ തന്നെ കാറിൽ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി കോയമ്പത്തൂരിലേക്ക് കടക്കുകയും ചെയ്തു. വൈഗയുടെ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന രാസപരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. മകളെ മദ്യം നൽകി മയക്കി പുഴയിലേക്ക് എറിയുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. 2016 വരെ പൂനെയിൽ ലെയ്ത്ത് ബിസിനസ് നടത്തിയ സനു നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്. പൂനെയിൽ നിന്നും ആരും അറിയാതെയാണ് അവർ കൊച്ചിയിലേക്ക് മുങ്ങിയത്. ഫ്ളാറ്റ് വാങ്ങി താമസമാക്കി. കൊച്ചിയിൽ പലരിൽ നിന്നും സനു വലിയ തുകകൾ കടം വാങ്ങുകയും തട്ടിപ്പുകൾ നടത്തുകയും ചെയ്തു. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് സനു പിടിയിലായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.